വളരെ അഭിമാനകരമായ ഒരു വാർത്തയാണ് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. ISROയുടെ ഈ വർഷത്തെ ആദ്യ ദൗത്യം വിജയകരം. ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-4 ഉൾപ്പെടെ 3 ഉപഗ്രഹങ്ങളെയും PSLV-C52 വഹിച്ചുകൊണ്ട് ഭ്രമണപഥത്തിലെത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും രാവിലെ 5:59 ഉപഗ്രഹങ്ങളുമായി PSLV-C52 കുതിച്ചുയർന്നത്. की ऊंचाइयों पर जाता हुआ PSLV-C52 स्टेज परफॉर्मेंस नॉर्मल क्षण है. गर्जना करता हुआ रॉकेट अपने उद्दिष्ट एयर लिफ्ट स्ट्रैप ऑन इग्नाइटेड. മലയാളിയായ എസ് സോമനാഥ് ഇസ്രോ ചെയർമാനായ ശേഷമുള്ള ആദ്യ ദൗത്യമായിരുന്നു ഇത്. ഇസ്രോയുടെ അടുത്ത ദൗത്യം വൈകാതെ ഉണ്ടാകുമെന്ന് എസ് സോമനാഥ് പറഞ്ഞു. The mission of PSLV-C52 EOS-04 has been successfully accomplished. The primary satellite EOS-04 has been put in a very precise orbit by the PSLV-C52. And along with that, the co-passenger satellites INS-2D and InspireSat also has been placed in the right orbit. So congratulations to everybody who worked for this mission. So let me thank each one of you for being with us during these times, for supporting us and to make this mission possible all across ISRO and all across the nation. And this, as you know, this spacecraft is going to be one of the biggest assets for us to serve the country. So thank you once again. We will be back again with the next launch of PSLV very soon. Till then, goodbye. വിക്ഷേപണ വിജയത്തോടെ പ്രതികൂല കാലാവസ്ഥയിലും EOS-4 ഉപഗ്രഹം വഴി ഭൂമിയെ നിരീക്ഷിക്കാനാകും. പ്രളയ മുന്നറിയിപ്പുകൾ വേഗത്തിലാക്കാനും കാർഷിക ഗവേഷണ രംഗത്തും ഉപഗ്രഹം മുതൽക്കൂട്ടാകും. വിവരങ്ങളുമായി സരുൺ എ ജോസ് ചേരുന്നു. സരുൺ, ആദ്യം വിക്ഷേപണത്തെക്കുറിച്ച്. കൃഷ്ണരാജ്, ഈ പ്രഭാതത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗുഡ് മോർണിംഗ് സന്ദേശമായിരിക്കും ISROയുടെ ഈ അഭിമാനകരമായ നേട്ടം. 5:59 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് PSLV-C52 എന്ന റോക്കറ്റ് ഈ 3 ഉപഗ്രഹങ്ങളുമായി കുതിച്ചുയർന്നത്. ആദ്യ 20 മിനിറ്റിൽ തന്നെ ഈ 3 ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. കഴിഞ്ഞ 2 വർഷത്തെ ലോക്ക്ഡൗൺ പ്രതിസന്ധി, കോവിഡ് പ്രതിസന്ധി, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇതിന് തൊട്ടു മുമ്പ് ISRO നടത്തിയ വിക്ഷേപണ പരാജയം, ഇതിനൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ശാസ്ത്രവിജയമാണ് ISRO കൈവരിച്ചിരിക്കുന്നത്. EOS-4 എന്ന ഉപഗ്രഹം, വലിയ 1710 കിലോഗ്രാം ഭാരം വരുന്ന ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വലിയ നേട്ടമായി കരുതുന്നത്. ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണിത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ ഉപഗ്രഹം വഴി ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഭൂമിയെ നിരീക്ഷിക്കാനാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭൂമിയുടെ ഏറ്റവും മിഴുവാർന്ന ചിത്രങ്ങൾ ലഭിക്കാൻ ഈ ഉപഗ്രഹം വഴി സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ മറ്റ് 2 ഉപഗ്രഹങ്ങളും ചെറു ഉപഗ്രഹങ്ങളെയും ഈ വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. സൂര്യനെക്കുറിച്ചുള്ള പഠനമടക്കം വലിയ നേട്ടങ്ങളിലേക്കാണ് ഇസ്രോ ഈ ഇതിലൂടെ കൈവരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വർഷം 10 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാനാണ് ISRO തയ്യാറെടുത്തിരിക്കുന്നത്. അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് ISRO ചെയർമാൻ മലയാളി കൂടിയായ എസ് സോമനാഥ് അറിയിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ISROയുടെ ആദ്യ ദൗത്യം എന്നതിനൊപ്പം തന്നെ മലയാളിയായ എസ് സോമനാഥ് ഇസ്രോയുടെ തലവനായ ശേഷമുള്ള ആദ്യ ദൗത്യം എന്ന നിലയിൽ കൂടി ആണ് നമുക്കിത് ഏറെ ശ്രദ്ധേയമാകുന്നത്. കൃഷ്ണരാജ്, സരുൺ, ഏത് പ്രതികൂല കാലാവസ്ഥയിലും EOS-4 വഴി ഭൂമിയെ നിരീക്ഷിക്കാൻ കഴിയും എന്നാണ്. എന്താണ് ഈ ഉപഗ്രഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ? കൃഷ്ണരാജ്, അത്യാധുനിക സംവിധാനങ്ങളുള്ള റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-4 എന്ന് പറയുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ഭൂമിയെ നിരീക്ഷിക്കാനാകും ഇവയ്ക്ക്. ഇതേ ഈ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ഏറ്റവും വേഗത്തിൽ നമുക്ക് ലഭിക്കും. കൃത്യമാർന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ തോട്ടങ്ങളെക്കുറിച്ചുള്ള തോട്ടമേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. മണ്ണിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഗവേഷണങ്ങൾ, ഇവയ്ക്കെല്ലാം സാധിക്കുന്ന ഏറ്റവും മികച്ച ഉപഗ്രഹം എന്ന നിലയിലാണ് EOS-4 വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭൗമോപരിതലത്തെ ഏറ്റവും മികവാർന്ന ചിത്രങ്ങൾ ശാസ്ത്രലോകത്തിന് ലഭിക്കും എന്നതും വലിയ നേട്ടമായി
കരുതുന്നു. ഇതോടൊപ്പം തന്നെ രണ്ട് കുഞ്ഞു ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിച്ചിട്ടുണ്ട്. 17 കിലോയും 8.5 കിലോയും ഭാരം വരുന്ന രണ്ട് ഉപഗ്രഹങ്ങളാണ് ഇത്. ഇൻസ്പയർ സാറ്റ് എന്ന കുഞ്ഞൻ ഉപഗ്രഹത്തിന് 17 കിലോഗ്രാം ആണ് ഭാരമുള്ളത്. തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും കൊളറാഡോയിലെ സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ചെറു ഉപഗ്രഹമാണിത്. ഇതിലൂടെ സൂര്യനെക്കുറിച്ചുള്ള പഠനം സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത INS-2D എന്ന ഉപഗ്രഹവും വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിലൂടെ തെർമൽ ഇമേജിംഗ് ആണ് ലക്ഷ്യമിടുന്നത്. ഈ മൂന്ന് ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിലെത്തി ഈ വിക്ഷേപണത്തിൻ്റെ ആദ്യ 20 മിനിറ്റ് തന്നെ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചു എന്നതാണ് ISRO-യുടെ വലിയ നേട്ടമായി കരുതുന്നത്. സരുൺ, മലയാളിയായ എസ് സോമനാഥ് ഇസ്രോ ചെയർമാനായ ശേഷമുള്ള ആദ്യ ദൗത്യം തന്നെ വിജയകരമാണ്. ആ നിലയ്ക്ക് കൂടി മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഇരട്ടി അഭിമാന നിമിഷമല്ലേ? നേരത്തെ സൂചിപ്പിച്ച പോലെ കൃഷ്ണരാജ് 2 വർഷത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യൻ ചതയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശാസ്ത്രരംഗവും കടന്നുപോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊട്ട് മുമ്പുള്ള ISRO-യുടെ വിക്ഷേപണം പരാജയമായിരുന്നു. അത്തരം പ്രതിസന്ധികൾ എല്ലാം മറികടന്ന് ഇപ്പോൾ ഈ ദൗത്യം ISRO-യുടെ ഈ വർഷത്തെ ആദ്യ ദൗത്യം തന്നെ വൻ വിജയമായിരിക്കുന്നു. അതിനെ ചുക്കാൻ പിടിച്ചത് മലയാളിയായ എസ് സോമനാഥ്. അദ്ദേഹം ISRO-യുടെ തലവനായ ശേഷമുള്ള ആദ്യ ദൗത്യം എന്ന നിലയിൽ കൂടിയാണ് നമുക്കിതേറെ ശ്രദ്ധേയമാകുന്നത്. ആ ദൗത്യം തന്നെ വലിയ വിജയം നേടിയിരിക്കുന്നു എന്നത് എല്ലാവർക്കും അഭിമാനകരമായ നേട്ടമാണ്. കൃഷ്ണരാജ്, ISRO-യുടെ ഈ വർഷത്തെ ആദ്യ ദൗത്യം വിജയകരം. ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-4 ഉൾപ്പെടെ മൂന്ന് ഉപഗ്രഹങ്ങളെയും PSLV-C52 ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും രാവിലെ 5:59 ഉപഗ്രഹങ്ങളുമായി PSLV-C52 കുതിച്ചത്. മലയാളിയായ എസ് സോമനാഥ് ഇസ്രോ ചെയർമാനായ ശേഷമുള്ള ആദ്യ ദൗത്യമാണിത്. അത് വിജയകരമായിരിക്കുന്നു. വൈകാതെ അടുത്ത ദൗത്യത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഏതായാലും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. രാജ്യത്തിന് മലയാളിയായ എസ് സോമനാഥിൻ്റെ നേതൃത്വത്തിൽ ISRO ആദ്യ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കുന്നത് മലയാളികൾക്ക് ഇരട്ടി അഭിമാനം പകരുന്ന കാര്യമാണ്. ഏതായാലും പ്രതികൂല കാലാവസ്ഥകളിൽ പോലും ഈ ഉപഗ്രഹം ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കാനാകും എന്ന പ്രത്യേകതയുണ്ട്. പ്രളയ മുന്നറിയിപ്പുകൾ വേഗത്തിലാക്കാനാകും. കാർഷിക ഗവേഷണ രംഗത്തും ഈ ഉപഗ്രഹം മുതൽക്കൂട്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു സരുണെ ജോസ്. The mission of PSLV-C52 EOS-04 has been successfully accomplished. The primary satellite EOS-04 has been put in a very precise orbit by the PSLV-C52, and along with that the co-passenger satellites INS-2D and InspireSat also has been placed in the right orbit. So congratulations to everybody who worked for this mission. So let me thank each one of you for being with us during these times, for supporting us and to make this mission possible all across ISRO and all across the nation. And this, as you know, this spacecraft is going to be one of the biggest asset for us to serve the country. So thank you once again. We will be back again with the next launch of PSLV very soon. Till then, goodbye. ISRO മുൻ സയൻറ്റിസ്റ്റ് സിദ്ധാർത്ഥ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. എങ്ങനെ കാണുന്നു ഇന്നത്തെ പകലിനെ? അഭിമാനകരമായ നേട്ടമല്ലേ ഇത്? തീർച്ചയായും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ISRO-യുടെ PSLV എന്നത് ഒരു ലോകോത്തര വിക്ഷേപണ വാഹിനിയാണ്. ഇതേവരെ നടന്ന മിക്കവാറും എല്ലാ വിക്ഷേപണങ്ങളും വിജയം തന്നെയാണ്. മാത്രമല്ല, വളരെ പ്രസിദ്ധമായ മംഗളയാൻ, ചന്ദ്രയാൻ എന്നിവയും PSLV ഉപയോഗിച്ച് വിക്ഷേപിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് എന്നെ സംബന്ധിച്ചോളം ഒരു പുതുമയൊന്നുമല്ലെങ്കിലും തീർച്ചയായും അഭിമാനകരം തന്നെയാണ്. കാരണം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ISRO വീണ്ടും വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. വിക്ഷേപണം നടത്തിയിരിക്കുന്നത് തന്നെ മറ്റൊരു ലോകോത്തര ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയുടെ റിസോഴ്സുകൾ മറ്റു പല കാര്യങ്ങൾക്കും ഈ സാറ്റലൈറ്റ് വളരെ ഉപകരിക്കുമെന്നതിനാൽ തീർച്ചയായും വളരെ സന്തോഷം തരുന്ന ഒരു വിവരമാണ് PSLV-യുടെ വിജയകരമായ വിക്ഷേപം. സാർ, ഇതിന്റെ സവിശേഷതകൾ എത്ര കണ്ട് ഗുണം ചെയ്യുന്നതാണ്? ഒരു
ഒരു ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തെ എത്ര കണ്ട് ഗുണം ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ അപ്ലിക്കേഷനിൽ ഇരിക്കും. എന്തുകൊണ്ടും ബഹിരാകാശത്തിൽ നിന്നുകൊണ്ട് ഭൂമിയെ നിരീക്ഷിക്കുന്നതിനാൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ എപ്പോഴും ഭൂമിയെ നിരീക്ഷിക്കാം. ഭൂമിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അറിയാം. കാലാവസ്ഥ ചുഴലിക്കാറ്റ് മുതലായവയൊക്കെ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏതൊരു രാജ്യത്തിനും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ. തീർച്ചയായും ഇന്ത്യയുടെ ഇതേവരെയുള്ള ഒരു വളരെ ദീർഘകാലത്തെ ഒരു ഇപ്പോൾ ഏകദേശം 12 പ്രവർത്തന നിരതമായ ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതിന് കൂടുതൽ സംഭാവനകൾ നൽകാൻ ഈ പുതിയ സാറ്റലൈറ്റുകൾക്ക് കഴിയും, സാറ്റലൈറ്റിന് കഴിയും. വളരെ നന്ദി സാർ. സിദ്ധാർത്ഥൻ മുൻ ISRO സയന്റിസ്റ്റ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും PSLV C-52 വിജയകരമായ വിക്ഷേപണം നടത്തിയിരിക്കുന്നു. EOS-4 അടക്കം 3 ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ട് ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നു. സന്തോഷകരമായ വാർത്ത, അഭിമാനകരമായ നിമിഷങ്ങൾ.